അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു വിശുദ്ധ ഖുർാനയിലെ വിവിധ ചിഹ്നങ്ങളും അവയുടെ പാരായണ രീതിയും അലിഫിന് മുകളിൽ നാം കാണുന്ന സോതിൻ്റെ തല ഹംസത്തുൽ ഹംസത്ത് എന്നാണ് ഈ ചിഹ്നം അറിയപ്പെടുന്നത് അലിഫിന് മുകളിൽ കാണുന്ന സോതിൻ്റെ തല ചേർത്തോതുമ്പോൾ ഉച്ചരിക്കരുത് അലിഫിന് മുകളിൽ സോതിൻ്റെ തല ആയത്തിന് നടുവിലൊക്കെ വരുമ്പോൾ ചേർത്തോതുമ്പോൾ ആലിഫ് ഉച്ചരിക്കരുത് അലിഫിന് മുകളിൽ കാണുന്ന സോദൻ്റെ തല ആ എന്നോ ഈ എന്നോ ഊ എന്നോ പറഞ്ഞുകൊണ്ട് ഉച്ചരിക്കരുത് എന്നാൽ ആരംഭത്തിൽ വന്നാൽ ആരംഭത്തിൽ ഓതുമ്പോൾ ഉച്ചരിക്കണം തുടക്കത്തിൽ വന്നാൽ ഉച്ചരിക്കണം അതുപോലെ നാം നിർത്തിയ ശേഷം തുടർന്നോതുമ്പോഴും ആദ്യത്തെ പദത്തിൽ ആരംഭത്തിൽ വരികയാണ് എങ്കിൽ അവിടെയും ഉച്ചരിക്കുക ചേർത്ത് ഉച്ചരിക്കരുത് ആരംഭത്തിൽ വന്നാൽ ഉച്ചരിക്കണം നിർത്തിയ ശേഷം തുടക്കത്തിൽ വന്നാലും ഉച്ചരിക്കണം ഇതാണ് അലിഫിന് മുകളിൽ കാണുന്ന സോദൻ്റെ തലവ ഹംസത്തുൽ ഹംസത്തുൽവസലിന്റെ നിയമം